പാർലമെന്ററി മര്യാദകൾക്കും നിയമസഭാ നടപടിക്രമങ്ങൾക്കും അങ്ങേയറ്റം അപമാനം വരുത്തിയ കേരള നിയമസഭയിലെ പൊതുമുതൽ നശിപ്പിക്കലും കയ്യാങ്കളി കേസ് പിൻവലിക്കാനുള്ള സർക്കാർ നീക്കം പാളി. കേസ് പിൻവലിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജിയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട കേസ് എഴുതി തള്ളാനാവില്ലെന്ന് നിലപാട് കോടതി സ്വീകരിച്ചു. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി എം എൽ എമാർ പ്രതികളായ നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കാനാവില്ലെന്ന് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞു. മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ എന്നിവരടക്കം ആറു പേരാണ് കേസിലെ പ്രതികൾ. 2,00,000 രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് കേസ്. പ്രതികളെ ശിക്ഷിക്കും വരെ പോരാട്ടം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയിട്ടുണ്ട്. 2015 മാർച്ച് 13 അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്പീക്കറുടെ ചേംബറിൽ കയറി കസേരയടക്കം മറിച്ചിട്ട് നടത്തിയ പ്രതിഷേധത്തിൽ 2,50,000 രൂപ നാശനഷ്ടമുണ്ടായെന്നാണ് കേസ്. നിയമസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ അന്നത്തെ സഭയിലുണ്ടായിരുന്ന 6 MLA മാർക്കെതിരെയാണ് പൊതുമുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഇ പി ജയരാജൻ, കെ ടി ജലീൽ, കെ അജിത്ത്, കെ കുഞ്ഞുമുഹമ്മദ്, സി കെ സദാശിവൻ, വി ശിവൻകുട്ടി എന്നിവരാണ് പ്രതികൾ. ഈ പ്രതികൾ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. ഇതിനെ തുടർന്നാണ് സർക്കാർ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചതെന്ന് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ തടസ്സ ഹർജി നൽകിയിരുന്നു. കേസ് അനാവശ്യമാണെന്നും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിച്ചെന്നും കത്തിൽ വി ശിവൻകുട്ടി ആരോപിച്ചിരുന്നു. ധനമന്ത്രിയായിരിക്കെ ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ നടത്തിയ പ്രതിഷേധമാണ് കയ്യാങ്കളിയിലും പൊതുമുതൽ നശീകരണത്തിലും എത്തിച്ചത്. പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരമാണ് എം എൽ എമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ 5 വർഷം വരെ കഠിന തടവ് വ്യവസ്ഥ ചെയ്യുന്ന ഈ വകുപ്പിനനുസരിച്ച് ജാമ്യം ലഭിക്കാനും എളുപ്പമല്ല. നശിപ്പിക്കപ്പെട്ട പൊതുമുതലിന്റെ വിലയുടെ തുല്യമായ സംഖ്യ ബോണ്ടായി കെട്ടിവച്ചാൽ മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ എന്നാണ് ചട്ടം. ലോകമെമ്പാടുമുള്ള മലയാളികൾ സഭയിൽ നടന്ന നാണംകെട്ട നടപടികൾ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു. പൊതുമുതൽ നശിപ്പിച്ച പ്രതികളെ രക്ഷിക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കത്തിന് ലഭിച്ച കനത്ത തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്.